ശിവശങ്കരൻ ഇനിയാണ് പലരുടെയും അപകടകാരി. അറസ്റ്റിലായാൽ ശിവശങ്കരനെ ആർക്കും ഭയക്കണ്ടായിരുന്നു. എന്നാൽ അറസ്റ്റ് ചെയ്യാതെ നിരീക്ഷണത്തിൽ വിട്ടയച്ച ശിവശങ്കരനെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഭയക്കണം. കാരണം ഈ മാനസപുത്രനെ ഇനി കൂട്ടത്തിൽ കൂട്ടാമോ, എൻ.ഐ.എ ചാരണോ എന്ന് തന്നെ സംശയിക്കണം. ശിവശങ്കറിന് പല തലയിണ മന്ത്രവും ജൂലൈ 27-28 തീയതികളിൽ കൊച്ചിയിൽ നിന്നും എൻ.ഐ.എ കൊടുത്തിട്ടുണ്ട്. ശിവശങ്കറിനെ തുറന്നുവിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടു എന്നും കരുതുന്നുവെങ്കിൽ തെറ്റി. അപകടകാരിയായ വന്യമൃഗത്തെ പിടിച്ച് ആരും കൂട്ടിലാക്കാറില്ല. ചിപ്പ് ഘടിപ്പിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ വിടും. എന്തിനെന്നോ നിരീക്ഷിക്കാൻ. ആ മൃഗത്തെയും അതിൻ്റെ ചങ്ങാതികളെയും പെരുമാറ്റത്തെയും എല്ലാം ആ ചിപ്പ് ഒപ്പിയെടുത്ത് അത് സ്ഥാപിച്ചവർക്ക് നൽകും. ആ വിദ്യയാണ് ശിവശങ്കറിനിൽ ഇപ്പോൾ എൻ.ഐ.എ ഉപയോഗിക്കുന്നത്. അന്വേഷണ സംവിധാനത്തിൽ ഇന്ത്യയിലെ അതിബുദ്ധിമാന്മാരായ ഒന്നാം നിരയിലുള്ള ഉദ്യോഗസ്ഥരാണ് എൻ.ഐ.എ. ഏത് ശക്തി ദുർഗത്തിൽ പോലും രഹസ്യങ്ങൾ ചോർത്തു, തെളിവുകൾ തലനാരിഴക്കേറി പരിശോധിച്ച് പുറത്തെടുക്കും. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എം. ശിവശങ്കറെ ഇന്നലെയും കൊച്ചിയിൽ വെച്ച് അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും അറസ്റ്റിലേക്ക് കടന്നില്ല. അതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. പഴയ ശിവശങ്കരനല്ല ആളിപ്പോൾ, സർവ്വതും നിരീക്ഷണത്തിലാണ്. ശിവശങ്കരനെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും ഭയമാണ്. ചാരനായിരിക്കും. സ്വയം ജയിലിൽ ജീവിതകാലം മുഴുവൻ കിടക്കണോ അതോ എൻ.ഐ.എ പറയുന്നത് അനുസരിക്കണോ, ഇതാണ് ശിവശങ്കറിന് മുന്നിലുള്ള ഏക വഴി. താനും സ്വപ്നയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. കുടുംബ സുഹൃത്ത് എന്ന നിലയിലായിരുന്നു തങ്ങളുടെ അടുപ്പം. സ്വപ്നയുടെ ഫ്ളാറ്റിൽ പലതവണ പോയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള തൻ്റെ ഫ്ളാറ്റിൽ സ്വപ്ന വന്നിട്ടുമുണ്ട്. അവർ തനിക്ക് വില കൂടിയ വിദേശ മദ്യം സമ്മാനിച്ചിട്ടുണ്ടെന്നും ശിവശങ്കർ സമ്മതിച്ചു. ഇതോടെ സ്വപ്ന തൻ്റെ ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നത് സ്വർണ്ണക്കടത്തിന് വേണ്ടി അല്ലെന്നും സൗഹൃദത്തിൻ്റെ പേരിലാണെന്നും സ്ഥാപിക്കാൻ ശിവശങ്കറിന് സാധിച്ചു. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സ്വപ്നയുമായി വർഷങ്ങളുടെ പരിചയമുണ്ട്. കുടുംബവുമായും പരിചയമുണ്ട്. സ്വപ്നയ്ക്കും ഭർത്താവിനുമൊപ്പം നഗരത്തിലെ റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ടുമുണ്ട്. മാധ്യമങ്ങളിൽ തൻ്റെതായി വരുന്ന ചിത്രങ്ങൾ സ്വപ്നയുടെ കുടുംബത്തിൽ നടന്ന വിവാഹ ചടങ്ങിൻ്റെതാണ്. സ്വപ്നയ്ക്ക് ജോലി നൽകാൻ ഇടപെട്ടിട്ടില്ല. കോൺസുലേറ്റിലെ PRO എന്ന് പറഞ്ഞാണ് സരിത്തിനെ പരിചയപ്പെടുത്തിയത്. സന്ദീപ് നാരെ അറിയില്ലെന്നും ശിവശങ്കർ പറഞ്ഞു. സ്വപ്നയ്ക്ക് ഹെദ ഫ്ളാറ്റിൽ മുറി ബുക്ക് ചെയ്ത് നൽകിയത് താനല്ലെന്നും ശിവശങ്കർ പറഞ്ഞു. ശിവശങ്കറിലൂടെ മറ്റു കണ്ണികളിലേക്ക് എത്തുക. ശിവശങ്കർ അന്വേഷണവുമായി ആത്മാർത്ഥമായി സഹകരിച്ചാൽ അദ്ദേഹവുമായി എൻ.ഐ.എയും സഹകരിക്കും. മാത്രമല്ല ശിവശങ്കറിന് ഭീകരവാദികളുടെ ഭീഷണിയുള്ളതിനാൽ സംരക്ഷണം നൽകണമെന്ന് പോലീസിനും നിർദ്ദേശം ഉള്ളതായി അറിയുന്നു. ശിവശങ്കർ വമ്പൻ സ്രാവും പ്രധാന കണ്ണിയുമാണ്. ഒരു വർഷം നീണ്ടു നിന്ന കള്ളക്കടത്തിൻ്റെ പിന്നിലെ വമ്പൻ സ്രാവുകളിലേക്ക് എത്തുകയാണ് എൻ.ഐ.എയുടെ ലക്ഷ്യം. ഒരു പക്ഷേ എല്ലാം പറഞ്ഞ് കുറ്റവും ബന്ധങ്ങളും എല്ലാം സമ്മതിക്കുന്ന ശിവശങ്കറെ മാപ്പ് സാക്ഷിയാക്കണോ അറസ്റ്റ് ചെയ്യണോ എന്നത് അവസാനമേ തീരുമാനമാവുകയുള്ളൂ. എന്നാൽ ചില റിസോർട്ടുകളിൽ സ്വപ്നയും ഒത്തുള്ള ചിത്രങ്ങൾ കാണിച്ചത് നിഷേധിക്കാനായില്ല. സ്വപ്നയുമായി പരിധിവിട്ട ബന്ധമുണ്ടെന്ന് ഒടുവിൽ ശിവശങ്കറിന് സമ്മതിക്കേണ്ടി വന്നു. അതേസമയം എം. ശിവശങ്കറിനെ സ്വർണ്ണക്കടത്തിൽ സംഘം ചതിയിൽപ്പെടുത്തിയതാണോ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത്. എൻ.ഐ.എയുടെ ചോദ്യം ചെയ്യലിൽ ശിവശങ്കർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ സൂചന നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി എൻ.ഐ.എ ചോദ്യം ചെയ്യും. സ്വപ്നയുടെ കുടുംബവുമായി ശിവശങ്കറിനുള്ള ബന്ധം മുതലെടുക്കാൻ കേസിലെ മുഖ്യപ്രതിയായ റമീസ് അടക്കമുള്ളവർ തന്ത്രം മെനഞ്ഞുവെന്നും സ്വപ്നയുടെ വീട്ടിൽ പ്രതികൾ ഒരുക്കിയ പാർട്ടിയിൽ ശിവശങ്കറിന് മദ്യത്തിൽ ലഹരി കലർത്തി നൽകിയെന്നും സൂചനയുണ്ട്. പാർട്ടികളിൽ സംഭവിച്ച പല കാര്യങ്ങളും ശിവശങ്കറിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.